ഒരു കോടി ഇറക്കുന്നത് 100 കോടി ഇറക്കിയിട്ടും കാര്യമില്ല. ഒരു കോടി ഇറക്കുന്ന പടം ആയിരിക്കും ചിലപ്പോൾ 100 കോടി കളക്ട് ചെയ്യുന്നത്. എന്നെ തേടി വരുന്ന കഥാപാത്രങ്ങൾ ഞാനാണ് കേൾക്കുന്നത്, അത് എടുക്കണോ വേണ്ടോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതിന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. കേട്ട അപ്പൊ തന്നെ പറയാൻ നടക്കത്തില്ല എന്ന് പറയും. ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ആ വാക്ക് പാലിച്ചു തരികയും ചെയ്യും, ചെയ്യുകയും ചെയ്യും. സിനിമ കണ്ടവരാരും എന്നോട് പറഞ്ഞില്ല. ഒരാളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, അത് അയാൾക്ക് പറയാം, യാതൊരു തെറ്റുമില്ല. ഒരു സിനിമ കൊണ്ട് അവസാനിക്കുന്നതല്ല ഒന്നും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. പാവാടയ്ക്ക് ശേഷവും ഞാൻ 2-3 കഥയായിട്ട് പോയിട്ട് അത് പുള്ളിക്ക് വർക്കായിട്ടില്ല. പാവാടയ്ക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട സിനിമ ഇതല്ല ചേട്ടാ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. മഹാറാണി ആരാണെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ സസ്പെൻസ്. ശരിക്കും പറഞ്ഞാൽ കഥയാണ് മഹാറാണി, പിന്നെ ഒരു ചിരിയിലൂടെയാണ് ഈ കഥ മൊത്തം നമ്മൾ കൂടുക. അപ്പോൾ മഹാറാണി എന്തെന്നുള്ളത് തിയേറ്ററിൽ പ്രേക്ഷകർ വരുമ്പം കാണിക്കാൻ വേണ്ടി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സംഭവങ്ങൾ ഈ പടത്തിലുണ്ട്. ഇതിൻ്റെ കഥയുടെ ആ ഒരു ഏരിയ മാത്രമാണ് നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മൊത്തത്തിൽ സബ്ജക്റ്റ് പരമായിട്ട് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതാണ് ഈ പടത്തിൻ്റെ ചിരി. അപ്പോൾ അത് തീർച്ചയായിട്ടും ആരും ആകാം മഹാറാണി. എൻ്റെ അഭിപ്രായത്തിൽ ഈ സബ്ജക്റ്റാണ് മഹാറാണി. ഇപ്പം നമുക്കറിയാം റോഷമേറ്റ് ഇച്ചിരി കൂടെ സട്ടിലായിട്ട് ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന ഒരാളും, ഷൈനാണെങ്കിൽ ഇച്ചിരി ഹൈപ്പർ ആയിട്ട് ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കോംബ എങ്ങനെയുണ്ട്? ഇവർ ചേട്ടൻ വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത്. അജീഷ് വിജീഷ് എന്നാണ് ക്യാരക്ടർ പേര്. ജോണി ചേട്ടനാണ് ഇവരുടെ അച്ഛൻ. നിഷാസാരം കാണാൻ അമ്മയായിട്ട് അഭിനയിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇവർ ഈ രണ്ട് രീതിയിലുള്ള സഹോദരങ്ങളാണ്. അതിൽ റോഷൻ ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസാണ് ഈ പടത്തിൽ. നമ്മൾ പണ്ടൊക്കെ ദിലീപേട്ടനൊക്കെ ചെയ്ത പോലത്തെ പോലെ ഒരു ഇളകിയുള്ള ഒരു ഒരു രീതി റോഷൻ നമുക്കിതിനകത്ത് കാണാൻ സാധിക്കും. നമ്മളൊക്കെ അത്ഭുതപ്പെടുന്ന രീതിയിലാണ് റോഷൻ ഇത്. ഞാൻ പോലും ഞാനത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ റോഷനെ തന്നെ തിരഞ്ഞെടുത്ത് കറക്റ്റാണെന്ന് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്രത്തോളം ഔട്ട്പുട്ടുള്ളൊരു വലിയ ആക്ടർ അറിയാമല്ലോ. ഇപ്പോൾ നാഷണൽ ലെവലിൽ തിളങ്ങി നിൽക്കുന്ന ഒരു ആക്ടറാണ് ഉള്ളത്. അപ്പം അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഡൗൺ ടു എർത്ത് ആയിട്ട് നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ഇപ്പോൾ പാവാടയിലൊക്കെ പൃഥ്വിയെ ഞാൻ കൊണ്ടുവന്ന പോലെ ആ രീതിയിലോട്ട് ഇളകി റോഷനെ ഞാൻ കൊണ്ടുവന്നേക്കും. റോഷൻ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുമുണ്ട്. ഷൈനെ നമ്മൾ കുറച്ചുകൂടെ ഫണ്ണകണം, കുറച്ച് ഹാർഷായിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ഷൈൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. അപ്പോൾ അതിൽ നിന്ന് മാറ്റി ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിലൊക്കെ കാണുന്ന ഷൈൻ്റെ ഒരു ഇളക്കം ഈ സിനിമയിൽ നമ്മൾ അതേപോലെ ഞാൻ അഴിച്ചു പിടിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. അപ്പോൾ ഷൈനെയും ആൾക്കാർക്ക് കുറച്ച് ചിരിയിലൂടെ ഇഷ്ടപ്പെടുത്താനുള്ള ശ്രമമാണ് ഞാൻ നടത്തിയിരിക്കുന്നത്. ഞാൻ ഹരീശ്രീ ശോൻ ചേട്ടന്റെ ഭാര്യയായിട്ടാണ് നിങ്ങൾക്ക് അഭിനയിക്കുന്നത്. അത്രേയുള്ളൂ. സ്മിനു ചേച്ചി എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അതിനകത്ത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് ത്രൂ ഔട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷെ ഉള്ള സീക്വൻസുകളെല്ലാം നല്ല ഗംഭീരമാണ്. എന്തുകൊണ്ട് സെലക്ട് ചെയ്തെന്ന് ചോദിച്ചാൽ ആ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത് അത്തരം പവറായിട്ട് നിൽക്കുന്ന ഒരാൾക്കേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ തിയേറ്ററിൽ വലിയൊരു കയ്യടി കിട്ടാൻ സാധ്യതയുള്ള ഒരു സീക്വൻസ് തന്നെ സ്മിനുവിനും ഉണ്ട്. അത് അത് ചെയ്യാൻ അവർക്ക് പറ്റും എന്നുള്ള 100% ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ച് പ്രത്യേകം പറയുകയും ചെയ്തു. നായികയൊന്നുമല്ല, പക്ഷേ കഥാപാത്രം അതിനോട് ശ്രദ്ധിക്കപ്പെടും. അങ്ങനെയാണ് സ്മിനുവിനെ കാസ്റ്റ് ചെയ്തു. വളരെ മനോഹരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. അല്ലല്ലോ, അത് എന്തോ എനിക്ക് ഭാഗ്യം പോലെ വന്നു ചേരുന്നതാണ്. അത് കാരണം ഈ പാവാട എന്ന് പറയുന്നത് ആദ്യം കഥയാണ്, എന്നോട് പേരാണ് ബിബിൻ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു പാവാട നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുന്നു, ഇനി എന്ത് കഥയാണ് ഇനിവേണ്ടി കഥ ഉണ്ടാക്കിക്കോണം എന്ന്. പക്ഷേ ആ കഥ തന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാലാണ് രതീഷിനോട് സ്ക്രിപ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം വന്ന് പറഞ്ഞ ചേട്ടാ എന്നാൽ മഹാറാണിയുടെ കഥ കേട്ടോ. ഞാൻ മഹാറാണി ആ കൊള്ളാൽ ഉഗ്രൻ ടൈറ്റിലാണല്ലോ. ഞാൻ പറഞ്ഞു ഇനി എന്താണെങ്കിലും ഈ പേരാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്, ഇതിനനുസരിച്ച് നീ കഥ ഉണ്ടാക്കിക്കോണം. പക്ഷേ കഥ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്വന്തം ജീവിതമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഈ പടത്തിലുണ്ടെന്ന് തോന്നിയപ്പം അങ്ങനെ. അപ്പോൾ ഈ പേരുകൾ അങ്ങനെ വന്ന് ചേരുന്നതാണ്. ഇപ്പോൾ ജോണി ജോണി എസപ്പ ആണെങ്കിൽ പോലും അങ്ങനെ സ്വാഭാവികമായിട്ട് വന്ന്. അതിൽ പാവാടയും മഹാറാണിയാണ് ഈ പേര് മാത്രമായിട്ട് ആദ്യം വന്ന് എന്നോട് പറഞ്ഞിട്ട് എനിക്കത് ഇഷ്ടപ്പെടുന്നത്. അപ്പം മഹാറാണി ശരിക്കും നമ്മളുടെയൊക്കെ ചുറ്റുപാടുമുള്ള എന്താ പറയുക റാണിമാരും മഹാറാണിമാരും ഒക്കെ ഇല്ലേ, അവരെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. നല്ല രീതിയിൽ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുള്ള എൻ്റെ പ്രതീക്ഷ. ഒരു പോസ്റ്ററിലൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു സ്ത്രീയുടെ ഒരു അതായത് ഹീറോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിഞ്ഞു നിന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ്. എന്റെ നായിക തിരിഞ്ഞ്, അതായത് എന്റെ നായ, അതായത് വേറൊന്നുമല്ല, എന്റെ നായിക തലതിരിഞ്ഞ ഒരു നായികയാണ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു നിർത്തി. ശരിയല്ലേ, ഞാൻ അങ്ങനൊന്നും ചിന്തിച്ചിട്ടില്ല. സ്ത്രീകൾക്ക് അവരുടേതായ സ്വാതന്ത്ര്യം എവിടെയും വേണം.
ഞാനങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. കാരണം അവരെ താഴ്ത്തി നിർത്തുക അങ്ങനെ അതല്ല, അവർക്ക് ഈക്വൽ ആയിട്ട് എല്ലാവർക്കും നമ്മൾ ആണുങ്ങളുള്ള പോലെ തന്നെ അത് ഞാൻ എന്തും ചിന്തിക്കുന്ന ഒരാളാണ്, ഞാൻ അങ്ങനെ ചിന്തിച്ച് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് മറ്റ് രാഷ്ട്രീയ വശങ്ങളോ ഒന്നും പറയാൻ എനിക്കറിയത്തില്ല, പക്ഷെ അവർക്ക് അവരെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ആളാണ് ഞാൻ. എനിക്ക് അവരോട് എൻ്റെ അമ്മമാരെയും പെങ്ങന്മാരെയും ഒക്കെ പോലെ തന്നെ എനിക്ക് എപ്പോഴും സ്ത്രീകളോട് ഭയങ്കര ബഹുമാനമുണ്ട്. അത് ഈ സിനിമയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ സ്ത്രീകളോടുള്ള റെസ്പെക്ട് ഈ സിനിമയിൽ കാണാൻ പറ്റും. ഒരു ആർട്ടിസ്റ്റിനെ ഫ്രെയിമിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു പക്ഷേ ഈസി ആയിരിക്കാം, പക്ഷെ ഒരു ഡയറക്ടർ, അതായത് ജോണി അങ്ങനെ ചെന്നിട്ടു പുള്ളിക്കാരന്റെ ഫ്രെയിമിൽ കൊണ്ടുവരുന്നപ്പോഴത്തേക്കുണ്ടായിരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തീർച്ചയായിട്ടും. കാരണം ജോണിച്ചേൻ്റെ ഗുരുവും കൂടെയാണ്, ഞാൻ ജോണിച്ചേൻ്റെ ഡയറക്ടറായ പാഷനായിട്ട് വർക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ജോണിച്ചേൻ അസോസിയേറ്റ് ആയിട്ട് ഇന്നപ്പം ഞാൻ ജോണിച്ചേൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, പിന്നെ എൻ്റെ നാട്ടുകാരനാണ്, പിന്നെ ഇത്ര പടം ചെയ്ത ഡയറക്ടറും കൂടെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ അദ്ദേഹത്തെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പേടിയാവും, നീ എന്ത് തേങ്ങ ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചാൽ കയ്യിൽ പോകും. അപ്പം എനിക്കൊന്ന് മമ്മൂട്ടി സാറിനെ ഡയറക്റ്റ് ചെയ്യുന്നതിനേക്കാളും ഞാൻ പേടിച്ച് ചെയ്തത് ജോണിച്ചേട്ടനെയാണ്. പക്ഷേ ജോണിച്ചേട്ടൻ എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തു, കൂടെ തോളത്തൊക്കെ തട്ടി നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പടം കണ്ടതിന് ശേഷം ജോണിച്ചേട്ടൻ നല്ല അഭിപ്രായം പറഞ്ഞു. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട, ജോണിച്ചേട്ടൻ ഈ പടത്തിൽ ഭയങ്കര അസോർട്ട് ചെയ്തിട്ടുണ്ട്. കോമഡി കഥാപാത്രങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സിലും അവിടെ അങ്ങിങ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മാർത്താണ്ഡൻ ഡയറക്ടറുടെ പ്രത്യേകതയും എന്ത് കഥ പറഞ്ഞാൽ അതിൽ നർമ്മം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ മഹാറാണി രണ്ടുപേരുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബ്ലെൻഡ് എന്നുള്ള രീതി നമുക്ക് കാണാൻ പറ്റും. അല്ല, ഞാന് കോമഡി കഥാപാത്രങ്ങള് ആക്ച്വലി കോമഡി കഥാപാത്രങ്ങൾ തിരഞ്ഞ് അങ്ങനെ ചെയ്യുന്നതല്ല. ആക്ച്വലി നമുക്ക് സ്ക്രിപ്റ്റിൽ ആൾറെഡി ചെയ്തിട്ടുള്ള സിനിമകളിലും എല്ലാം സ്ക്രിപ്റ്റിൽ ഭയങ്കര ഗംഭീരമായിട്ട് ഓൾറെഡി സംഭവം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളവിടെ ഒന്ന് ബിഹേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ കറക്റ്റ് പറഞ്ഞു തരാൻ ഒരു ഡയറക്ടർ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്തുകൊണ്ടത് ആ പറഞ്ഞു തരുന്ന വിജയിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഡയറക്ടറിൻ്റെ ഒരു 50% അല്ലെങ്കിൽ 60% അദ്ദേഹത്തിൻ്റെ ഒരു കഴിവാണ്. അങ്ങനെ എനിക്ക് മർദ്ദനം ചെയ്യേണ്ടതെന്ന് മർദ്ദനം ഒരു പ്രത്യേകം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഭയങ്കര സ്പേസ് തരും എന്നോട്. ഇതുവരെ ആ ഡയലോഗ് നീ അതുപോലെ ഇത്ര ഇങ്ങനെ പറഞ്ഞ് ഇതിൽ സ്റ്റോപ്പ് ചെയ്ത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഇവിടെ ഷൈൻ ചേട്ടനും റോഷനും ഞാനും കലേഷനൊക്കെ ഉള്ള സീൻസുകൾ ഞങ്ങൾക്കങ്ങ് തരുമായിരുന്നു. അങ്ങനെ ഓടി നടന്നൊരു ബഹളമാണ് ഈ സീൻസുകൾ. അപ്പോൾ ഡയലോഗ്സുകളെല്ലാം അങ്ങോട്ടും കൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങോട്ടും കൂടി ഇമ്പ്രവൈസ് ചെയ്യുക, അതെല്ലാം ഒരു സ്പേസ് ഡയറക്ടർ അദ്ദേഹം തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇതിലെ കോമഡികൾ വിജയിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു 4-5 വർഷമായി കേരളത്തിലോട്ട് വന്നിട്ട് തന്നെ. ഇതിലും അതിന് ഇടയ്ക്ക് 2 വർഷം കോവിഡും കാര്യങ്ങളുമായിട്ട് പോയി. പിന്നെ കുറേ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഒന്നും ഓണായില്ല. അത് കഴിഞ്ഞാണ് ഞാൻ ബാദുഷയായിട്ട് മീറ്റ് ചെയ്യുന്നത്. അപ്പം പുള്ളിക്കാരനാണ് ഈ പ്രൊജക്റ്റ് എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത്. പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഒട്ടുമില്ലായിരുന്നു. അത് കഴിഞ്ഞ് രതീഷ് സ്ക്രിപ്റ്റ് പറഞ്ഞ് എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാണ് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വെച്ച് ചെയ്തത്. അതിൽ നല്ലൊരു വേഷം സാറ് തന്നു. ടോണി എന്ന് പറയുന്ന ക്യാരക്ടറാണ്, ഓക്കെ, ബാലുവിൻ്റെ ഫ്രണ്ടായിട്ട് ചെയ്യുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ പ്രൊഡക്ഷൻ സൈഡിൽ എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു, ബാദുഷൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ. അത് സത്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഈ എല്ലാവരും കൂടെ ഷൂട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ബ്രേക്കിനൊക്കെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഞാനൊരു പ്രൊഡ്യൂസറിനോട് അഭിനയിച്ചിട്ടില്ല. വന്നിട്ട് നമ്മുടെ ചോദിക്കുന്നത് ഇങ്ങനെയിരുന്ന് എന്തെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സുജിതേട്ടൻ എന്താ ചെയ്യണം, അടുത്ത പടം ഞാൻ ഇനി ഏത് എങ്ങനെ അഭിനയിക്കും അല്ലെങ്കിൽ ഏത് പിടിക്കണം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് കണ്ടടാ. പുള്ളി പ്രൊഡക്ഷൻ സൈഡിനെ പറ്റി പറയാറേ ഇല്ല, ചിന്തിക്കാറേ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ല. പുള്ളി അടുത്ത സീൻ ചെയ്യണമല്ലോ, അപ്പോൾ ആ സീൻ അത് എങ്ങനെ പഠിക്കണം, അത് എങ്ങനെ ചെയ്യണം, അല്ല ഇത് അങ്ങനെയുള്ള അങ്ങനൊരു പ്രൊഡ്യൂസറെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും വലിയ പടമാണ്, ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഈ അതിനെ പറ്റിയോ പൈസയെ പറ്റിയോ ഒന്നും പുള്ളി ചിന്തിക്കാറേ ഇല്ലായിരുന്നു ഈ പടത്തിൽ. സിനിമ ഇപ്പം ബേസിക്കലി ഒരുപാട് ചർച്ചകളിലൂടെയാണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ റിവ്യൂ എന്താണ് തിയേറ്ററിൽ റിലീസ് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ റിവ്യൂസ് പറയൽ, അത്തരത്തിലുള്ള സംഭാഷണങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന അർത്ഥത്തിൽ ടെക്നീഷ്യൻ എന്ന അർത്ഥത്തിലൊക്കെ നോക്കിയിട്ടുള്ളത്? അതായത് ഒരു സിനിമ ഇറങ്ങാൻ പോകുന്ന പറഞ്ഞാൽ കല്യാണം കഴിക്കാൻ പോകുന്നല്ലോ. അപ്പോൾ എൻ്റെ അമ്മ പലരുടെ ചേട്ടന്മാരോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കല്യാണം കഴിക്കുന്ന പോകുന്ന സമയത്ത് അധികം പുറത്തിറങ്ങാൻ പാടില്ല, കള്ളു കുടിക്കാൻ പാടില്ല, സൂക്ഷിച്ച് വണ്ടി ഓടി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സൂക്ഷിച്ച് വണ്ടി ഓടിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്. എല്ലാവരും സിനിമ കാണുക, തിയേറ്ററിൽ പോയി കാണുക, പടം വിജയിപ്പിക്കുക. ഞാനും പറയാനുള്ളത്.
ബേസിക്കലി നിങ്ങൾ എങ്ങനെയാണ് ആ വിഷയങ്ങളെ, ഇപ്പൊ നിങ്ങൾ അടക്കമുള്ള ആളുകൾ അഭിനയിക്കുന്ന ചിത്രങ്ങളുടെ റിവ്യൂസ് ആണെങ്കിലും തിയേറ്റർ റെസ്പോൺസ് ഒക്കെ പുറത്തു വരുന്നുണ്ട്? ഇതൊന്നും ഇല്ലാഞ്ഞ കാലത്ത് 100, 150 ഒക്കെ ദിവസങ്ങളോടെ പല മലയാള സിനിമകളുണ്ട്. പക്ഷേ കാലഘട്ടം മാറുന്നുണ്ടോ? ഞാൻ പഴയ കാലത്തെ മോനെ, എനിക്കൊന്നുമില്ല പറയാൻ. കാലഘട്ടം അനുസരിച്ച് മാറുമ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളാണ്. എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. മനസ്സിലായില്ലേ? സിനിമ ചെയ്യുന്നവരോടും ഈവൻ റിവ്യൂ ചെയ്യുന്നവരും എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കാരണം. ഞങ്ങൾ ഞങ്ങളുടെ ഇപ്പോൾ സിനിമാക്കാരൻ എന്ന നിലയിൽ ഞങ്ങൾ ഞങ്ങളുടെ സമയവും ജീവിതവും ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ തിരിച്ച് അവിടെ നിന്നും ആ ഒരു റെസ്പെക്റ്റ് വേണമെന്നുള്ളത്. ആർക്കും റിവ്യൂ ചെയ്യാം ഏത് രീതിയിലാണ്. ഞാൻ ഒരു പടം കണ്ടു, എനിക്ക് ചിലപ്പോൾ ഒട്ടും ഇഷ്ടപ്പെടാത്ത പടമായിരിക്കും, അത് ചിലപ്പോൾ ഒരിക്കലും മാർത്തണ്ഡൻ അങ്ങനെ ആവണമെന്നില്ല. മനസ്സിലായില്ലേ? അത് ഓരോരുത്തരും ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പറയാം, എങ്ങനെ വേണോ പറയാം, ആരോടും പറയാം, ഏത് രീതിയിൽ വേണോ പറയാം. ചിലർ ഭയങ്കര രസകരമായിട്ട് പറയുന്നവരുണ്ട്, ചിലർ ഭയങ്കര മെൻ്റലി ആ ചെയ്തു പോയ ആളെ മെൻഷൻ ചെയ്ത് ഇയാൾ ഇങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് ഇയാൾക്ക് ഈ സിനിമയിൽ തന്നെ ഒരു ചാൻസ് കിട്ടി അങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അയാളുടെ കരിയറിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതി പറയുന്നുണ്ട്. എങ്ങനെ വേണോ നമുക്കത് പറയാം, അതെന്ന് അവരൊരിഷ്ടമാണ്. പക്ഷേ ഒരു റെസ്പെക്റ്റ് വേണം എല്ലാവരോടും. ഇപ്പം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നതും ഒരു റെസ്പെക്റ്റ് ഉണ്ട്. അതുണ്ടെങ്കിൽ ഇത് ഭയങ്കര രസമായിരിക്കും. എല്ലാം വേണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഒന്നും വേണ്ട എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. റിവ്യൂസ് ഒന്നും ഇനി ഒരിക്കലും വേണ്ട, റിവ്യൂസ് മോശം, അങ്ങനെയൊന്നുമില്ല. സിനിമ സക്സസ് ആവണമെങ്കിൽ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഓരോ കാലഘട്ടത്തിന് ഓരോരുത്തർ ഒന്ന് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും, വന്നുകൊണ്ടിരിക്കും. വിമർശനം വരെ ഏറ്റവും അധികം ഫോർഫ്രണ്ടിലുള്ള നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നടൻ മോശമാക്കിയെന്നേ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ടൊക്കെ പലപ്പോഴും ഇപ്പോഴും ഡയറക്ടർക്കും പ്രൊഡ്യൂസർക്കും റൈറ്റർക്കും ഒക്കെ ആ പരാതി പോവുള്ളൂ. അപ്പൊ അത് വേദനിപ്പിക്കാറുണ്ടോ? നമ്മൾ ബോധപൂർവം മോശമാക്കാൻ ചെയ്തിട്ടില്ല, പക്ഷെ പണി നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതാ ഞാൻ ചുരുങ്ങി പറഞ്ഞത്. പേഴ്സണലി ഇപ്പം എൻ്റെ പേരെടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചെയ്തത് മോശമെന്ന് പറയുന്നതും, എങ്ങനെയാണ് ഇവൻ ഈ സിനിമയിൽ എത്തിയത്, എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ക്യാരക്ടർ ചെയ്തത്, അത് വേറെ വെച്ചിട്ട് നമ്മൾ വന്ന വഴികൾ ഉൾപ്പെടെ അങ്ങനെ വേറെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ഡയറക്ടേഴ്സിനൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പുള്ളിയുടെ ആദ്യത്തെ സിനിമയായിരിക്കും. ഇത് ഒരുപാട് സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പലരും. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം, ആദ്യത്തെ സിനിമ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഈ പുള്ളി ഇങ്ങനെ ഒരു സിനിമ ചെയ്തു എന്ന് വരെ പറഞ്ഞ് അയാളെ അങ്ങനെയൊന്നും പറയാറില്ല. നമ്മളൊരു പ്രോഡക്റ്റ് ഇറക്കി, ആ പ്രോഡക്റ്റ് ഞാൻ നമ്മൾ ഒരു സോപ്പ് പുറത്തിറക്കുക എന്ന് വിചാരിക്കുക, സോപ്പ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ട് സോപ്പ് മോശമെന്ന് പറയാം. ആ സോപ്പ് ഉണ്ടാക്കിയവൻ ഇങ്ങനത്തവനാണെന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞത്, റെസ്പെക്റ്റ് വേണം. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മൾ കാണുന്ന കലയോട് ഒരു ഇത് വേണം. അത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. കുറുക്കൻ ചെയ്ത സമയത്ത് ഒരുപാട് നെഗറ്റീവ് ഇതിങ്ങനെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് വിനീതനോട് സംസാരിച്ചത്, വിനീതൻ പറഞ്ഞ പക്ഷേ നമ്മൾ വളരെ ജെനുവിൻ ആയിട്ടും 100% ഇൻവോൾവ് ആയിട്ടാണ് ഈ മൂവി ചെയ്തത്. ഇത് ചെയ്യുന്ന സമയത്ത് തന്നെ ആർക്കും പ്രെഡിക്റ്റ് ചെയ്ത് മുൻകൂട്ടി ഒരു വലിയ സിനിമ സക്സസ് ആകും എന്ന് വിചാരിച്ച് ഇറക്കാൻ പറ്റില്ല. എല്ലാ സിനിമാക്കാരും സക്സസ് ആവണേ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറക്കുന്നത്. ഔട്ട്പുട്ട് ചിലപ്പോൾ പല രീതിയിൽ വരാം, ചിലപ്പോൾ സക്സസ് ആവും ചിലപ്പോൾ മോശമാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ വിനീതൻ പറഞ്ഞ എന്നോട് വെച്ചാൽ അത് കുഴപ്പം അതിന് ചിന്തിക്കേണ്ട, മനസ്സിലായില്ലേ? ഒരു സിനിമ കൊണ്ട് അവസാനിക്കുന്നതല്ല ഒന്നും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളും പറയാം, അതിൽ നല്ലതുണ്ടെങ്കിൽ അത് കേൾക്കുക, അത് ശരിയാണെന്ന് തോന്നുമെങ്കിൽ അത് ഉൾക്കൊള്ളുക, ഇല്ലെങ്കിൽ ലീവ് ഇറ്റ്. എന്തിന്? എനിക്ക് പറ്റുന്നതല്ല എനിക്ക് ചെയ്യാൻ പറ്റൂ. അപ്പൊ എന്നെ തേടി വരുന്നത് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടല്ല, ആരുടെ നിർബന്ധത്തിന് എടുക്കുന്നതല്ല. അപ്പൊ നോക്കിയാൽ നിങ്ങൾ ആൾക്കൂട്ടം ദൂരേക്ക് കാണാൻ ആഗ്രഹിക്കുന്ന നടന്മാരും നടിമാരും ആൾക്കാരുടെ കൂടെ അടുത്തു നിന്ന് അഭിനയിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഇതൊക്കെ എൻ്റെ ബോണസായി തന്നെ ഞാൻ കണ്ടു മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ വരുന്ന എന്നെ തേടി വരുന്ന കഥാപാത്രങ്ങൾ ഞാനാണ് കേൾക്കുന്നത്, അതെടുക്കണോ വേണ്ടോ എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അതെൻ്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് ഞാൻ ചെയ്യുന്നു. അതിൽ ആ ചെയ്യുന്ന കഥാപാത്രത്തോട് നീതി പുലർത്തുന്നുണ്ട്, അത് മാത്രം അത് പുലർത്താൻ ഞാൻ ശ്രമിക്കും, അത്രയേ ഉള്ളൂ. ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ്, അസിസ്റ്റ്, അസോസിയേറ്റ്, ഇപ്പോൾ ഡയറക്ടറേ, ആ ഒരു അവസ്ഥ, അതായത് ഒരുപാട് എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം ഇന്നത്തെ തലമുറയിലുള്ള ഒരു വ്യക്തി ഒരുപാട് ആഗ്രഹങ്ങളോടെ, വലിയ എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു വ്യക്തി വന്നിട്ട് സർ എനിക്ക് ഡയറക്ട് ചെയ്യാൻ താല്പര്യമുണ്ട്, സർ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തിയോട് താങ്കളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരിക്കും?
അല്ല അങ്ങനെ ആരും ചോദിച്ചിട്ടില്ല. ഇപ്പൊ എത്ര പേര് എക്സ്പീരിയൻസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും. തീർച്ചയായും പിന്നെ ഇപ്പൊ പുതിയ പുതിയ പിള്ളേർ വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ പോലും ആകാതെ അവർ പടം ചെയ്യും. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യും. എന്നാലും എത്ര പുതിയ ഡയറക്ടേഴ്സ് വന്നിട്ട് അടിപൊളി പടങ്ങളിലേറ്റ് വന്നത് അവരോടാണ് ഞാൻ മത്സരിക്കുന്നത്. ഇപ്പോഴും ഞാൻ പിടിച്ചു നിൽക്കുകയെന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഇപ്പോഴും അഞ്ചാമത്തെ പടമാണ് ചെയ്യുന്നത്. 10 വർഷത്തിനിടയ്ക്ക് 5 പടം, 3 വർഷം പോയി. അപ്പോൾ 7 വർഷം കൂട്ടിയാൽ മതി. കൊറോണ 3 വർഷം കൊണ്ട് ഈ 7 വർഷത്തിൽ ഞാൻ 5 പടം ചെയ്തു. ഇപ്പോഴും ഞാൻ നിൽക്കുന്നു, പുതിയ ആൾക്കാരുടെ കൂടെ ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്തറ ശക്തമാണ്. അതെ അതെ. ഈ തിയേറ്ററിൽ ഇപ്പോൾ വലിയ വിജയം ഉണ്ടാക്കിയ സിനിമകളൊക്കെ ആക്ഷൻ സിനിമകളോ അല്ലെങ്കിൽ ലാർജർ ദാൻ ലൈഫ് വലിയ സിനിമകളാണ്. ഇപ്പോൾ ആർ ഡി എക്സ് ഉൾപ്പെടെ വിജയിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് ജീവിതത്തിൽ നടക്കാൻ പറ്റാത്ത ഒരു ലാർജർ ദാൻ ലൈഫ് കാര്യം അവിടെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ജിഗൃതൻ്റെ ഡബിൾ എക്സാണ് ഇപ്പോൾ ഈ ആഴ്ച ഇറങ്ങിയത് ഏറ്റവും വിജയമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ. അതിനും ഈ വലിയ വലുപ്പമുണ്ട്, 100 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ്. അപ്പോൾ നമ്മൾ ഈ കുട്ടികൾ പൂരമൊക്കെ കാണാൻ പോകുന്ന ഒരു ആവേശത്തോടു കൂടിയാണ് ഇന്ന് ഒരു പ്രേക്ഷകൻ തിയേറ്ററിൽ പോകുന്നത്. ബാക്കി ഒരു ചെറിയ സിനിമ വന്നു കഴിഞ്ഞാൽ അത് ഒ ടി ടിയിൽ കാണാം സൗകര്യപൂർവ്വം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മഹാറാണിക്കും ആ രീതിയിലൊരു ചെറുപ്പമുണ്ട്. സിനിമയുടെ വലുപ്പം നമ്മൾ തിയേറ്ററിൽ കണ്ടിട്ടില്ല, ഒരു ചെറിയ സിനിമ നമുക്ക് തോന്നുന്നുണ്ട്. അത് വല്ലാത്തൊരു വെല്ലുവിളിയല്ലേ നിങ്ങൾക്ക്? മഹാറാണി ചെറിയ സിനിമയല്ല, മഹാറാണി വലിയ സിനിമ തന്നെയാണ്. ഞാൻ ചെയ്ത മമ്മൂട്ടി സാറിനെ വെച്ച് ചെയ്ത പടം പോലെയും പൃഥ്വിരാജിനെ വെച്ച് ചെയ്ത പടം പോലെയും ചാക്കോച്ചനെ വെച്ച് ചെയ്ത പടം പോലെയും വലിയ സിനിമ തന്നെയാണ്. ഇതിനാൾക്കാർ ആൾക്കാർക്ക് സ്റ്റാർ വാല്യൂവിൻ്റെ ആയിട്ട് നോക്കിയിട്ടാണ് വലിപ്പ ചെറുപ്പം നിൽക്കുന്നത്, അതല്ല സബ്ജക്റ്റിലാണ്. ഞാൻ ചോദിച്ചോട്ടെ, ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമ നോക്കൂ, ആൻ്റണി പെപ്പയുടെ കരിയറിൽ അതിന് മുമ്പുള്ള സിനിമകൾ പരാജയങ്ങളായിരുന്നു. അതുപോലെ നീരജ് മാധവിൻ്റെ ചിത്രങ്ങൾ, അതുപോലെ അതിനകത്ത് ഷൈൻ നിഗമം, ഒരുപാട് വിമർശനങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. ഈ 3 പേരും കൂടെ അഭിനയിച്ച സിനിമയാണ് വൻ ഹിറ്റിലേക്ക് പോയത്. ഒന്നാലോചിക്കണം, 3 പേർക്കും വലിയ സ്റ്റാർഡത്തിലോട്ട് കയറാൻ ഒറ്റ സിനിമ കൊണ്ട് പറ്റി. അവരുടെ മുൻകാലത്തുനിന്ന് ആ സിനിമയിലോട്ട് വന്ന് വൻ ഹിറ്റാണ് ജനം കൊടുത്തത്. അപ്പോൾ ജനം നോക്കുന്നത് കണ്ടൻറ്റാണ്, കണ്ടൻറ്റിനാണ് വലിപ്പം. ഇപ്പോൾ 1 കോടി ഇറക്കുന്നതും 100 കോടി ഇറക്കിയിട്ടും കാര്യമില്ല. 1 കോടി ഇറക്കുന്ന പടം വരയ്ക്കും ചിലപ്പോൾ 100 കോടി കളക്ട് ചെയ്യുന്നത്. അത് ആ സിനിമയുടെ കണ്ടൻറ്റിലും അത് ഡിസൈൻ ചെയ്യുന്ന രീതിയിലുമാണ്. അങ്ങനെ നോക്കുമ്പോൾ മലയാള മഹാറാണി 100 കോടി ലെവലിലുള്ളൊരു സിനിമയാണ് എന്നാണ് ഞാൻ എൻ്റെ സിനിമ. ഞാൻ എപ്പോഴും ചെറുതായിട്ട് കാണില്ല, എൻ്റെ സിനിമ ഞാൻ വലുതായിട്ടേ കാണത്തുള്ളൂ. തിയേറ്ററിൽ ഓടാൻ വേണ്ടി എടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഞാൻ. തിയേറ്ററിൽ ആളുകൾ കണ്ട് രസിച്ച് ആ സിനിമ കാണും, ഇല്ലെങ്കിൽ അത് എൻ്റെ പരാജയമാണ്. അപ്പോൾ ആ രസിക്കാൻ വേണ്ടി എടുത്ത ഒരു വലിയ സിനിമയാണ് മഹാറാണി. ഈ സിനിമയുടെ വലുപ്പം കൊണ്ട് തന്നെയാണോ രണ്ട് മ്യൂസിക് ഡയറക്ടർമാർ? അതുകൊണ്ടല്ല, അത് ഡിമാൻഡ് ചെയ്യുന്നു. സിനിമയ്ക്ക് വലുപ്പം കൂട്ടാൻ 5 മ്യൂസിക് ഡയറക്ടർ ആക്കിയിട്ട് കാര്യമില്ല. ആ പടത്തിന് അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ 2 മ്യൂസിക് ഡയറക്ടേഴ്സിനെ വെച്ചത്. അല്ലാതെ മനഃപൂർവ്വം ഞാൻ വലുപ്പം കൂട്ടാറില്ല. ഞാനെപ്പോഴും പക്കാ പ്ലാനിങ്ങോടെ സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. എൻ്റെ പടത്തിന് ഇത്ര ബഡ്ജറ്റ് വേണം, ഇത്ര ലാഭം കിട്ടുമെന്നുള്ള, ഇനി അഥവാ എന്തെങ്കിലും ലാഭം കിട്ടിയില്ല, പ്രൊഡ്യൂസർ സേഫായിട്ട് നിൽക്കണം എന്നൊക്കെ ഉദ്ദേശിച്ച് എൻ്റെ അനുഭവം കൊണ്ട്, 19 വർഷത്തെ അനുഭവം കൊണ്ട് ഡയറക്ടറായ ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് വ്യക്തമായ ഡിസൈനിങ് ഉണ്ട് എൻ്റെ സിനിമയെക്കുറിച്ച്. വിജയമാകാം പരാജയമാകാം അത് നമ്മുടെ കയ്യിലല്ല, അത് ദൈവം തമ്പുരാൻ്റെ കയ്യിലും പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഞാൻ 100 ദിവസം ഓടാൻ വേണ്ടി തന്നെയാണ് ഞാൻ സിനിമ എടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വളരെ പ്ലാൻഡായിട്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. ഈ സിനിമകൾ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫുൾ ഓൺ ഫുൾ പവർ ആയിട്ടുള്ള കോമഡി ചിത്രങ്ങൾ നമ്മളിപ്പം ഈശ്വാദം കാണുന്ന പോലെ പാണ്ടിപ്പട ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ കാണുന്നില്ലല്ലോ. ഇപ്പം നേരെ മറിച്ച് റിയലിസ്റ്റിക് ചിത്രങ്ങളാണെങ്കിലും മറ്റൊരു ടൈപ്പ് ഓഫ് ഫിലിമിലേക്ക് പോകുന്ന തിയേറ്ററിൽ വർക്കാത്ത ചിത്രങ്ങളും അടക്കം നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ അങ്ങനത്തെ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അതിനൊരു ഉത്തരം മഹാറാണി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോ എല്ലാ ഞാൻ ചിരി മുന്നിൽ കണ്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഡയറക്ടർ. എനിക്ക് ചിരിയാണ് എപ്പോഴും ഇഷ്ടം, കാരണം പ്രേക്ഷകർ എപ്പോഴും ആഗ്രഹിക്കുന്നത് ചിരിയാണ്. മീൻസ് അവർക്ക് ത്രില്ലർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമായിട്ട്, ഞാൻ എന്നിലെ പ്രേക്ഷകൻ ആഗ്രഹിക്കുന്നത് കുറച്ച് ചിരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അത്തരം സിനിമകൾ ഇപ്പം സെലക്ട് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നാളെ ഒരിക്കൽ ത്രില്ലർ സിനിമകൾ ചെയ്യില്ല എന്നില്ല. ഈ പറയുന്ന പോലെ അത്തരം സിനിമകളുടെ ഒരു 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 നഷ്ടം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് തന്നെയാണ് അതിനർത്ഥം. കാരണം ഒരു ശ്രേണിയിൽപ്പെട്ട സിനിമകളാണ് ഇപ്പോൾ കൂടുതലും വരുന്നത്. അപ്പം തീർച്ചയായിട്ടും അത്തരം സിനിമകൾ മാറി മറിച്ചൊക്കെ വരും. അപ്പം ഞാനെപ്പോഴും അത്തരം സിനിമകളുടെ പുറകെ പോകാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ഉത്തരവാണ് മഹാറാണിയിലൂടെ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ഡെഫിനറ്റ്ലി എന്തായാലും ആക്ടിംഗ് ആണ്, അതാണ് പ്രിഫറൻസ്. ക്യാരക്ടർ ബാലുവിന്റെ ഒരു ഫ്രണ്ട് ആയിട്ടാണ്, ടോണി എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഒരു സർവീസ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതാണ് കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്. അത് ബാക്കി നമുക്ക് 24-ാം തീയതി നവംബർ സ്ക്രീനിൽ തന്നെ കാണാം. സാനോട് ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പേർക്ക് ആത്മബന്ധമുള്ള ഒരു മഹാനടനുണ്ട് മമ്മൂക്ക. അപ്പം അദ്ദേഹത്തിനോടുള്ള താങ്കളുടെ ഒരു എന്താ പറയുക, എന്താണ് താങ്കൾക്ക് മമ്മൂക്ക?
മമ്മൂട്ടി സാറിൽ ഞാൻ സിനിമയിൽ എൻ്റെ ഭാവിയെ കുറിച്ച് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറുമ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് മമ്മൂട്ടി സാറിനെ വെച്ച് ആദ്യത്തെ സിനിമ ചെയ്യണമെന്ന് തന്നെയായിരുന്നു. ഞാൻ മമ്മൂട്ടി സാറിനെ വെച്ച് ഒന്നല്ല രണ്ട് സിനിമ ചെയ്തു, ഇനിയും ചെയ്യും. അപ്പം ഞാനും സാറും തമ്മിൽ, സാറിൻ്റെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളുടെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ. ലാൽ സാറിൻ്റെയും പടങ്ങൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവരുമായിട്ടൊക്കെ ഒരു നല്ല ആത്മബന്ധം എനിക്കുണ്ട്, അത്രയും വർഷത്തെ അടിത്തറ എനിക്കുണ്ടായിരുന്നു. അപ്പം തീർച്ചയായിട്ടും പുതിയ ആളുകളെ കണ്ടെത്തി കഴിവ് കണ്ട് അവരെ ഡയറക്ടറാക്കാൻ ഉള്ളൊരു കഴിവ് സാറിന് ഭയങ്കരമായിട്ടുണ്ട്. രണ്ട് 10-25 മേള ആൾക്കാരെയാണ് സംവിധായകരാക്കിയത്. അപ്പോൾ അതിലൊരാളാണ് ഞാനെന്നുള്ളത് എന്നും എനിക്കൊരു അഭിമാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞില്ലേ, എന്നും അങ്ങനത്തെ അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തോട് ഭയങ്കര എന്തും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ചെയ്യാറുള്ളൂ. എല്ലാ പടം ചെയ്യുമ്പോൾ ഞാൻ അനുഗ്രഹം മേടിക്കാറുണ്ട്, എല്ലാ പടത്തിനും ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, അത് മര്യാദയ്ക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഈ ഞാൻ സാറും തമ്മിലുള്ള ബന്ധം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഞാൻ തന്നെ ഒരു 10 വട്ടം ചോദിച്ചായിരുന്നു, നമുക്ക് പോയി കണ്ടോ കാണിച്ചോ എന്തെങ്കിലും എന്ത് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അത്ര എക്സൈറ്റഡ് ആയിരുന്നു. അല്ല, സാറിൻ്റെ അടുത്ത് പറയാതെ ഞാൻ ഒരു പടം ചെയ്യാറില്ല, എല്ലാ പടവും. പാവാട നാല് തിരക്കഥകൾ പൃഥ്വിരാജിന്റെ അടുത്ത് കൊണ്ടുപോയി സംസാരിച്ചിട്ട് അതിൽ നിന്ന് അദ്ദേഹം ഒന്ന് ഒരെണ്ണം തെരഞ്ഞെടുക്കുകയാണെന്ന് കേട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പൊ മമ്മൂക്കാരുടെ അടുത്തും ഈ രൗദ്രത്തിന്റെ സെറ്റിൽ പോയിട്ടാണ് എനിക്കൊരു സിനിമ ചെയ്യണം എന്ന് പറയുമ്പോ വർക്ക് ചെയ്ത് ആ സെറ്റിൽ വെച്ചിട്ടാണ് എനിക്കൊരു പടം ചെയ്യണം എന്ന് പറയുമ്പോ ഒരു കഥയും തിരക്കഥയും ഉണ്ടാക്കി വരൂ, നല്ല കഥ ഉണ്ടാക്കി നമുക്ക് നോക്കാം. ഈ പൃഥ്വിരാജിന്റെ മമ്മൂക്ക ഉണ്ട്, ഇവരിൽ ആരാണ് ഏറ്റവും സെലക്റ്റീവ്, ആരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് പണി? രണ്ടുപേരെയും പണിയാണ്. രാജുവും സാറും ഒരേ രീതിയിലാണ് സംസാരങ്ങൾ, കാരണം അവർ വെട്ടിത്തുറന്ന് കാര്യം പറയും, കേട്ടാൽ അപ്പം തന്നെ പറയാം നടക്കത്തില്ല എന്ന് പറയും, ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ആ വാക്ക് പാലിച്ചു തരികയും ചെയ്യും, ചെയ്യുകയും ചെയ്യും. അത് വെട്ടിത്തുറന്ന് പറയുന്ന സ്വഭാവമാണ് രണ്ടു പേർക്കും. ഞാനത് പറഞ്ഞിട്ടുണ്ട്, രൂപം കൊണ്ട് മാറുന്നതേ ഉള്ളൂ, പക്ഷേ ക്യാരക്ടർ വൈസ് രണ്ടുപേരും ഒരുപോലെയാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ അത് പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പം രാജുവിനോടൊരു കഥ പറഞ്ഞാലും ഇപ്പോൾ പാവാടയ്ക്ക് വേണ്ടി ഞങ്ങൾ 4 കഥ കൊണ്ടുപോയി, രാജുവിനത് 4 റിജക്റ്റ് ചെയ്തിട്ടാണ് പാവാട സെലക്ട് ചെയ്തത്. പാവാടയ്ക്ക് ശേഷവും ഞാൻ 2-3 കഥയായിട്ട് പോയിട്ട് എന്നെ തെളിഞ്ഞിരിക്കുകയാണ്, ഇതുവരെ എനിക്ക് പിടിതന്നിട്ടില്ല. അപ്പോൾ ഇനി മഹാറാണി ഇറങ്ങിയിട്ടുണ്ട്, ഒരു പിടുത്തം കൂടെ നോക്കാൻ. ലൂസിഫറിന് ശേഷം അങ്ങനെ എനിക്ക് രാജു എപ്പോഴും, രാജുവിന് ഒരിക്കലും ഒരു മാറ്റമില്ല, രാജു എപ്പോഴും ഒരേ ക്യാരക്ടറാണ്. രാജു നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ്. നമ്മളോട് കാര്യം പറഞ്ഞെന്ന് വെച്ചാൽ അവർ വൈരാഗ്യം തോന്നേണ്ട കാര്യം, അവർ പറയുന്ന കാര്യങ്ങൾ കാര്യമാണ്, നമുക്ക് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് അവർ പറയുന്നത്. അങ്ങനൊരു വ്യക്തിയാണ്. അപ്പം ഞാൻ പറട്ടെ, എൻ്റെ പാവാടയ്ക്ക് മുമ്പുള്ള സിനിമ അത്ര തിയേറ്ററിൽ സക്സസ് ആയില്ല. രാജുവിന് വേണമെങ്കിൽ അത് ചെയ്യാതിരിക്കാമെന്നില്ല പാവാട. രാജു പറഞ്ഞ ചേട്ടൻ എൻ്റെ ജീവിതത്തിലും പരാജയം ഉണ്ടായിട്ടുണ്ട് എന്നും പറഞ്ഞ് ചേട്ടൻ ആത്മവിശ്വാസം കൊണ്ട കാര്യമില്ല, നമ്മളിതാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. അത് അങ്ങനെ കഥ ഇഷ്ടപ്പെട്ടു. പാവാടയ്ക്ക് ശേഷവും ഞാൻ 2-3 കഥയായിട്ട് പോയിട്ട് അത് പുള്ളിക്ക് വർക്കായിട്ടില്ല. പാവാടയ്ക്ക് ശേഷം നമ്മൾ ചെയ്യേണ്ട സിനിമ ഇതല്ല ചേട്ടാ എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ വീണ്ടും രാജുവിന് പറ്റിയ സബ്ജക്റ്റുകൾ തപ്പിക്കൊണ്ടിരിക്കണം. മമ്മൂട്ടി സാറിനും ലാൽ സാറിനും ഒക്കെ പറ്റിയ സബ്ജക്റ്റുകൾ നോക്കുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങളാണ് ഇവരെയൊക്കെ വെച്ച് ഇത് ലാൽ സാറിനെ വെച്ചൊരു സിനിമ എൻ്റെ ആഗ്രഹമാണ്, അതിനുള്ള ശ്രമം ഞാൻ നടത്തുന്നുണ്ട്. ഭയങ്കരമായിട്ട് മാറി, കാരണം ഫിലിമിൽ നിന്നും ഡിജിറ്റലിലോട്ട് സിനിമ മാറിയപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് മാറി. ആ ഡിജിറ്റലിലോട്ട് മാറിയപ്പോഴാണ് പുതിയ ഒരുപാട് സംവിധായകർ വന്നത്. പണ്ടൊക്കെ ഫിലിമിന് ഭയങ്കര വിലയായതുകൊണ്ട് ഭയങ്കരമായിട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പണി പഠിച്ച് വരുന്നവർക്ക് മാത്രമേ ഈ സംവിധായകനാകാൻ പറ്റത്തുള്ളൂ. ഇപ്പം അങ്ങനെയല്ല, സംവിധായകനാണെന്ന് മനസ്സിൽ നല്ല ആഗ്രഹമുള്ള ആളുകൾക്ക് ഒരുപാട് സഹായിക്കാൻ പുറമേ നിന്നുള്ള ആളുകളുണ്ട്. നമുക്ക് ഏത് ആംഗിളിൽ നിന്ന് വേണ്ട ഷോട്ടുകൾ എടുക്കാം, ഫിലിം നഷ്ടപ്പെടുന്നുള്ള ടെൻഷൻസ് ഇല്ല. അപ്പം അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഈസിയായി, മറ്റെന്ന് പറഞ്ഞാൽ അവർക്കും പേടി, അയ്യോ ഫിലിം. അങ്ങനെ ആ പ്രശ്നങ്ങളെല്ലാം മാറി ഡിജിറ്റലൈസ് ചെയ്തുകൂടി സിനിമയ്ക്ക് ഭയങ്കര മാറ്റങ്ങളുണ്ടായി. ഇപ്പോഴത്തെ സിനിമയിലെ കണ്ടൻറ്റ് വൈസ് മാറ്റങ്ങളുണ്ടായി. പഴയ പോലത്തെ ഡ്രാമ, ഒരുപാട് ഡ്രാമയുള്ള സീനുകളൊക്കെ ഇപ്പോൾ എടുക്കാം, എടുത്തു കഴിഞ്ഞ ആളുകൾ ചിലപ്പം കളിയാക്കും നമ്മൾ. അപ്പോൾ നമ്മൾ തന്നെ ഇപ്പോഴത്തെ സിനിമകൾ, ഇപ്പോഴത്തെ ആൾക്കാരുടെ ടേസ്റ്റും കണ്ടിട്ട് നമ്മളും പതുക്കെ 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 മാറി മാറി വരികയാണ്. ആ മാറ്റത്തിൻ്റെ ഒരു ചുവടുവെപ്പാണ് മഹാറാണി. സംസാരത്തിലും അല്ലെങ്കിൽ ചില നോട്ടങ്ങളിലൊക്കെ എവിടെയോ ഈ ലാലേട്ടൻ്റെ ചില മാനസങ്ങൾ വരുന്നു, ലാലേട്ടൻ്റെ ഈ ചിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു ലുക്ക് വരുന്നു എന്നൊക്കെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു ഈ കുറുക്കൻ സിനിമയിലൊക്കെ. അപ്പൊ ഇത് ബോധപൂർവം ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആക്ടറിനെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ സാമ്യങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമം ഉണ്ടോ ഭാഗത്ത്? മഹാറാണി അതെനിക്ക് ഇങ്ങനെ പറഞ്ഞു പ്രേക്ഷകരില്ല, പറഞ്ഞു അവൻ ചോദിച്ചു ചോദ്യം കറക്റ്റ് ന്യായമായ രീതി. ഒറ്റ കാര്യമുള്ളൂ, അശ്വത്തൊന്ന് പേരാക്കുക, ലാലെടുത്ത് മാറ്റുക. ഏയ് അതിന്റെ കാര്യമല്ല, നമ്മളിപ്പോ അങ്ങനെ ഒരാളെ അനുകരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ഓരോരുത്തർക്കും ഓരോ ഇൻഡിവിജ്വലിറ്റി ഉണ്ടല്ലോ, അത് അനുസരിച്ച് അഭിനയിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോ ആ ഒരു മറ്റേ അശ്വന്തിന്റെ റിവ്യൂല് ഇതല്ലേ പറയുന്നത് ബ്രോ? അത് അശ്വന്ത് അതാണ് ബ്രോ പറയുന്നത്. വേറൊരു റിവ്യൂല് ഞാൻ ഇത് കണ്ടില്ല.
ഇത് ആയതിനു ശേഷമാണ് എനിക്ക് ഫ്രണ്ട്സ് അയച്ചു തരുന്നത് ഇത് എന്നുള്ളത്. സിനിമ കണ്ടവരാരും എന്നോട് പറഞ്ഞില്ല. ഒരാളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്, അത് അയാൾക്ക് പറയാം, അത് യാതൊരു തെറ്റുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് കേൾക്കുമ്പോൾ, ആ വിമർശനം കേൾക്കുമ്പോൾ എനിക്കത് ശരിയാണ് എന്ന് തോന്നുന്നെങ്കിൽ ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുക. എനിക്കങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോൾ മഹാറാണി ചെയ്ത് എൻ്റെ കൂടെ ഒരു ദിവസം പോലും മാത്രം അതായത് എനിക്ക് പേഴ്സണലി സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞാടാ ശരിയായിട്ട് നിനക്കൊരു അങ്ങനെ തോന്നും. പക്ഷേ പെർഫോമൻസ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഞാൻ പറഞ്ഞേനെ. കാരണം ഇതേ പ്രശ്നം അനൂപ് മേനോനെ കുറിച്ച് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാവാട ചെയ്യുമ്പം എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. പാവാട കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പാവാടയിൽ അനൂപ് മേനോനെ ഒരിക്കലും അങ്ങനത്തെ മാനദണ്ഡങ്ങളിൽ കൊണ്ടുവന്നിട്ടില്ല. എന്ന് പറഞ്ഞ പോലെ ഇത് ഞാൻ ആദ്യം തൊട്ട് ശ്രദ്ധിച്ചിത് ഇപ്പം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്ക് തന്നെ പലരും ഇങ്ങനെ ചോദിച്ച് ഇവൻ്റെ സംസാരത്തിലൊക്കെ തോന്നിയപ്പോഴത്തേക്കും ഞാൻ നോക്കി, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. മഹാറാണിയിൽ അങ്ങനെ ഒരു അസല ഒരു സജിത്ത് ചേർത്തലയുള്ള ഒരു നാട്ടുകാരനായിട്ടാണ് എനിക്ക് വിലയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ ഫ്യൂച്ചറിൽ അത് എന്തെങ്കിലും ആളുകൾ പറയുമ്പോൾ ഒരു വിമർശനം കറക്റ്റായിട്ട് ഉൾക്കൊണ്ട് അതൊക്കെ ചെയ്യാൻ മിടുക്കനാണ് എല്ലാ കാര്യത്തിലും. അല്ല, ഇത് മമ്മൂക്കയിലെ ഞാനൊക്കെ ഇവരെ പടം കണ്ടു. ഞാൻ എവിടെയും പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോലും ഞാൻ പടം പഠിച്ചിട്ടില്ല, സിനിമ എടുക്കാൻ പഠിച്ചിട്ടില്ല, സിനിമ അഭിനയിക്കാൻ പഠിച്ചിട്ടില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. നമ്മളെ പഠിപ്പിക്കുന്ന അധ്യാപകൻ നമ്മുടെ ഫ്രണ്ടിൽ നിന്നൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ നാളെ നമ്മൾ ആദ്യം ഒരു ക്ലാസ്സിൽ കയറുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ശൈലികൾ ചിലപ്പോൾ ചില അധ്യാപകർ അടുത്ത് നിന്നിട്ട് ആ അടുത്തത് എന്ന് പറയും, അതിനുശേഷം ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് റിപ്പീറ്റ് പറയുന്നതാണ്. സ്വാഭാവികമായിട്ട് നമുക്കും അത് സംഭവിക്കും. അപ്പോൾ സ്വാഭാവികമാണ് ഇതൊക്കെ. ഇത് പിന്നീട് നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലേണിംഗ് ടൈമാണിത്. ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഞാനിപ്പോൾ രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് സിനിമ ചെയ്തു എന്ന് വെച്ചാൽ ഞാൻ ഒരു നല്ലൊരു ആക്ടറൊന്നും ആയിട്ടില്ല ഇപ്പോഴും, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇത് കഴിഞ്ഞ് വരുന്ന ഒരു സിനിമയുണ്ട്, അതായത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ഒരു സിനിമ വരികയാണെങ്കിൽ അവിടെയൊക്കെയാണ് നമ്മളെ വാല്യൂ ചെയ്യുന്നത്, മനസ്സിലായില്ലേ? അതിന് മുമ്പ് വാല്യൂ ചെയ്യുന്നില്ല എന്നല്ല ഞാൻ പറയുന്നത്. അവിടെയൊക്കെയാണ് നമ്മൾ എന്താണ് എങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് ടൈമിലേക്ക് എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും അശ്വത്ലാരെന്ന് പറയുന്ന ഒരു നടൻ ഇൻഡിവിജ്വൽ പേര് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ആത്മവിശ്വാസം എനിക്കുണ്ട്. അടിപൊളി. മഹാറാണി പ്രേക്ഷകരിലേക്ക് എത്തുന്നു, എന്തിന് ഒരു പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത് കാണും? ഇപ്പം മാർത്താണ്ഡൻ ചെയ്തു വെച്ച സിനിമകളുടെ ഒരു വിജയ ഫോർമുലയുണ്ട്, അല്ലെങ്കിൽ അതിനൊരു തുടർച്ചയുണ്ട്. പിന്നെ നല്ല കമന്റബിളായ അഭിനയിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട്, നല്ല മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അതല്ലാതെ എന്ത് ഫാക്ടർ കൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നത്? എന്നോടാണോ? എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, എന്താ പറയുക, പല ടൈപ്പ് മൂവീസ് നമ്മുടെ തിയേറ്ററിൽ വന്നു പോകാറുണ്ട്. ചിരിപ്പിക്കുന്ന മൂവീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിയേറ്ററിൽ ചിരിപ്പിക്കുന്ന സിനിമകൾ ഇരുന്ന് കാണുമ്പോൾ ചിലപ്പോൾ 10-300 പേർ ഇരിക്കുന്ന തിയേറ്ററിൽ ഏറ്റവും അറ്റത്തിരുന്ന ഒരാൾ ചിരി ഒന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതിങ്ങനെ സ്പ്രെഡ് ആവുന്നൊരു വൈബുണ്ട്. ഇതൊരിക്കലും നമുക്ക് വേറൊരു സിനിമയ്ക്ക് കിട്ടില്ല, മനസ്സിലായില്ലേ? ഏത് ഭയങ്കര സെൻറ്റിമെൻസ് ആയാലും ഭയങ്കര ആക്ഷൻ ഇതൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ചില സിനിമകളിൽ മാത്രം ഈ ചിരിപ്പിക്കുന്ന സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ ഭയങ്കര, ഇതിപ്പോൾ തന്നെ നമ്മൾ ഈ കേരളയൊക്കെ നടന്ന സമയത്ത് ഒരുപാട് സിനിമകൾ നമ്മൾ വീണ്ടും പോയി കണ്ടില്ലേ? ഈ പഞ്ചാബി ഹൗസ്, അതുപോലെ തന്നെ നമ്മുടെ പറക്കും തെളിയ, ഇതൊക്കെ വന്നിരുന്നെങ്കിൽ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട്, ഞാൻ കണ്ടിട്ടില്ല, തിയേറ്ററിൽ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ചിരിപ്പിക്കുന്ന സിനിമകൾ അന്നത്തെ അവരുടെ ആ മൂവീസ് ഒന്നും, ഗോഡ് ഫാദർ അതൊന്നും കാണാൻ പറ്റില്ല, ഇതും കൂടെയൊക്കെ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അത് ചിരിക്കുന്ന സിനിമകൾ എപ്പോഴും തിയേറ്ററിൽ ഉണ്ടാക്കുന്ന വേറൊരു വൈബ് തന്നെയാണ്. ചിരിച്ചതിന് ശേഷം കിട്ടുന്ന കയ്യടിയും ആ ഒരു വൈബും അത് വേറെതാണ്. മഹാറാണി അത്തരത്തിലൊന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഞങ്ങളുടെ പ്രതീക്ഷ മഹാറാണി അങ്ങനെ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടെ ചിരിച്ച് കാണേണ്ട ഒരു മൂവിയായിരിക്കും. അങ്ങനെ ഇരുന്ന് കാണണമെങ്കിൽ നമുക്ക് തിയേറ്റർ മാത്രമേ പറ്റത്തുള്ളൂ. വീട്ടിൽ എത്ര എന്നാലും പറ്റത്തില്ല. അപ്പോൾ തിയേറ്ററിൽ വരണം, നിങ്ങൾ തീരുമാനിക്കണം. ഹീറോ റോഷൻ ആൻഡ് ഷൈൻഡോൺ കേട്ടോ, ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് വികൃതി തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഷൈൻഡോൺ കേട്ടോ എന്ന് പറയാം. പുള്ളിക്കാരൻ എങ്ങനെയായിരുന്നു സെറ്റിലെ റോഷൻ? രണ്ടുപേരും ഒരു കുഴപ്പമില്ല. ഞാൻ ഇതെല്ലാവരും ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ചോദ്യം, എന്താണ് ഷൈൻ? ഞാൻ പറഞ്ഞു ഷൈൻ വരുന്നു പറ എല്ലാവരെക്കാളും മുമ്പ് ആകുമ്പോൾ അവിടെ നിൽപ്പുണ്ട്. ഞാൻ നോക്കുമ്പോൾ എൻ്റെ പുറകെ നിൽപ്പുണ്ട്, ഡയലോഗ് ഇങ്ങനെ നോക്കുന്നതാണ്, കാണാതെ പറയുന്നത് പഠിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ എല്ലാം കാണാപ്പാടോ, കറക്റ്റായിട്ട് സെറ്റ് വരും, കറക്റ്റായിട്ട് പോ, എവിടെ പോകുന്ന സമയമൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ പഴയ പോയപ്പോൾ പോയിട്ടുണ്ട്, തിരിച്ച് രാവിലെ വരുമ്പോൾ ഞാൻ വരുമ്പോൾ അവിടെ ഉണ്ട്.
അപ്പോൾ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ പടത്തിൻ്റെ സെറ്റിൽ ആരും എനിക്ക് ഒരു രീതിയിലും തലവേദന ഉണ്ടാക്കിയിട്ടില്ല. വളരെ ഇത്രയും ആർട്ടിസ്റ്റുള്ളൊരു പടത്തിൽ ഒരു പ്രശ്നം പോലും എനിക്ക് സിനിമ ഷൂട്ട് ചെയ്യാം. പ്രത്യേകിച്ച് ഷൈൻ്റെ ഈ പുറത്തൊക്കെ പറഞ്ഞ എന്തൊക്കെ ഓരോരുത്തരും ചോദിച്ചാൽ ഒരു പ്രശ്നവും എൻ്റെ സെറ്റിൽ ഉണ്ടായിട്ടില്ല. ഒരു പ്രശ്നം രണ്ടുപേരും റോഷൻ കുറച്ചുകൂടെ സൈലൻ്റായിട്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ മീൻസ് റോഷൻ്റെ രീതി അതാണ്. പുള്ളി എപ്പോഴും ആക്ടിങ്ങിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെ അങ്ങനെ മാറി ഒരു സൈലൻ്റായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ ക്യാരക്ടറായിട്ട് മാറിക്കഴിയുമ്പോൾ തന്നെ വളരെ ഫ്ലെക്സിബിളായിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഒരു ഒരു വിഷയങ്ങളും എനിക്ക് ഈ സിനിമയിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ പെർഫോമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യമായ കാര്യം. സിനിമ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം ചിരിക്കുമ്പോൾ നമ്മൾ തിയേറ്ററിൽ ഇരുന്ന് ചിരിക്കാനാണ് അരിക്കുമ്പോൾ കിട്ടുന്നൊരു വൈബ് ഭയങ്കരമാണ്. അപ്പം ഞാനിത് തിയേറ്ററിൽ ഓടാൻ വേണ്ടി, തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി, തിയേറ്ററിൽ ആളുകളെ ആസ്വദിക്കാൻ വേണ്ടി ചെയ്തൊരു സിനിമയാണ്. അപ്പം നിങ്ങൾ തിയേറ്ററിൽ തന്നെ വന്ന് കാണുക തന്നെയല്ല, നിങ്ങൾ ഇനി അഥവാ ആദ്യത്തെ ദിവസം വന്ന് ഇല്ലെങ്കിൽ കണ്ട ആൾക്കാരോട് ചോദിച്ചിട്ട് രണ്ടും മൂന്നാമത്തെ നാലാമത്തെ ഒക്കെ ദിവസം വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ വിശ്വസിക്കുക, നിങ്ങളാണ് എൻ്റെ ശക്തി.